السلام عليكم ورحمة الله പരിശുദ്ധമായ റമദാൻ ഷെരീഫിലാണ് നമുക്കും ഉള്ളത്. വലിയ പുണ്യമുള്ള മഹത്വമുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന, ചോദിച്ചവർക്കെല്ലാം അള്ളാഹു തആല ഉത്തരം നൽകുന്ന വലിയ മഹത്വം നിറഞ്ഞ ഒരു മാസമാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന് ഇറക്കപ്പെട്ടു എന്നത് തന്നെയാണ് റമദാനു ഷെരീഫിൻ്റെ മഹത്വം. ആ റമദാൻ ഖുർആനിൻ്റെ വാർഷികവും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായുള്ള ബന്ധങ്ങൾ നാം ഈ റമദാനിൽ സ്ഥാപിക്കണം. മറ്റു മാസങ്ങളിൽ ഓതുന്നതിനേക്കാൾ കൂടുതൽ ഖത്മ് നമ്മൾ ഈ മാസത്തിൽ ഓതണം, ഖുർആൻ ഓതണം. വഖറഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതണം. ആ ഖുർആൻ നാളെ നിങ്ങൾക്ക് ശുപാർശകനാകും, നിങ്ങൾക്ക് ഷഫീഅായി വരും, നിങ്ങൾക്ക് രക്ഷയായി ആ ഖുർആൻ നാളെ പരലോകത്ത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഓതണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ ഓതണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാമുകളാണ്. ആ ഷാഫി ഇമാം സാധാരണ ദിവസങ്ങളിൽ ഒരു ഖത്മുൽ ഖുർആൻ ഒരു ദിവസം കൊണ്ട് തീർക്കുകയും റമദാനിൽ രണ്ട് ഖത്മുകൾ തീർക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. അത് ഒരു കറാമത്തും കൂടെയാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെ ഒരു ദിവസം രണ്ട് ഖത്മ് പരിശുദ്ധ റമദാൻ ഓതി തീർക്കാൻ കഴിഞ്ഞത്. ഏതായാലും അവിടെ നിന്നും എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റമദാനാകുമ്പോൾ രണ്ട് ഖത്മ് ഓതുകയാണ്. അതിനർത്ഥം സാധാരണ ദിവസങ്ങളിൽ നാം ഖുർആനുമായുള്ള ബന്ധത്തിനേക്കാൾ പതിമടങ്ങ് ബന്ധം ഈ പരിശുദ്ധ റമദാൻ ഷെരീഫിൽ സ്ഥാപിക്കണം എന്നതാണ്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധം നല്ലോണം കൂട്ടിയുറപ്പിക്കാൻ ഈ റമദാൻ നമുക്ക് ഈ റമദാൻ കൊണ്ട് സാധിക്കണം. ആ റമദാൻ കൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് വെച്ച് ഖുർആൻ സാക്ഷി നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ പെടണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ പഠിച്ച് ആ ഖുർആൻ ഇമാമാകുന്ന രൂപത്തിൽ റമദാൻ നമുക്ക് സാക്ഷിയാക്കണം. നാളെ ഖബറിലെത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇമാമുക്ക്, നിൻ്റെ ഇമാം ആര് എന്നൊരു ചോദ്യം കൂടെയുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി വൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാം എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഖുർആൻ നമ്മൾ എടുത്ത് ഓതണം. ഖുർആനുമായുള്ള ബന്ധങ്ങൾ നാം പരിപൂർണമായി റമദാനിലോ റമദാനിലെങ്കിലും സ്ഥാപിച്ചെടുക്കണം. ഈ റമദാനിനോടുകൂടെ നമ്മൾ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് റമദാൻ കഴിഞ്ഞാലും എല്ലാ ദിവസവും ഖുർആൻ എടുത്തോതുന്ന ഒരു സ്ഥിതി നമ്മളിലേക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഖുർആൻ പരിശുദ്ധ റമദാൻ ഷെരീഫ് പരിപൂർണമായി അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞാൻ പെടുകയുള്ളൂ. റമദാൻ സ്വീകരിച്ചു എന്നതിനുള്ള തെളിവ് അത് തന്നെയാണ്. റമദാൻ കഴിഞ്ഞുള്ള ജീവിതം നോക്കിയാണ് റമദാൻ നമുക്ക് അനുകൂലമായോ ഇല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഒരാൾ ഹജ്ജിന് പോയി ഹജ്ജ് സ്വീകരിച്ചു എന്നതിനുള്ള തെളിവ് അദ്ദേഹം ഹജ്ജിന് പോയി വന്നതിന് ശേഷം ധാരാളം മാറ്റങ്ങൾ അവനിലുണ്ടോ എങ്കിൽ അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചു. അവൻ അഞ്ച് വ്യക്തി നിസ്കരിക്കാത്തവനായിരുന്നു ഹജ്ജിന് പോകുന്നതിന് മുമ്പ്. പക്ഷേ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അഞ്ച് വ്യക്തി നിസ്കരിക്കുന്നവനും അവൻ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവനുമാണെങ്കിൽ അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചു എന്നതിനുള്ള തെളിവാണ് എന്ന് മഹാന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാൻ ഷെരീഫ് സ്വീകരിച്ചു എന്നതിനുള്ള തെളിവ് റമദാൻ കഴിഞ്ഞാലും അത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ സർവമാന നിയമങ്ങൾ അവൻ തുടർന്ന് കൊണ്ടുപോകുന്നു എങ്കിൽ അവൻ റമദാനിന് പരിപൂർണമായി അവൻക്ക് അനുകൂലമായി കിട്ടി എന്നതിനുള്ള സാക്ഷിപത്രമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.